നമസ്കാരം, വി സി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈ സ്കൂൾ ഗ്രൗണ്ടിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് ഡിവിഷൻ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണ പ്രവർത്തനം തടഞ്ഞവരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് ഉപാധികളോടെ വിട്ടയച്ചു. പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. നാട്ടുകാർക്കും റോഡിനും യാതൊരു ബുദ്ധിമുട്ടും സൃഷ്ടിക്കാത്ത രീതിയിലാണ് ഗ്രൗണ്ട് നവീകരണം നടക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ. വികസന പ്രവർത്തനത്തെ ഇല്ലാതാക്കാനുള്ള കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം വെറും പ്രഹസനമാണെന്നും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ കൂട്ടിച്ചേർത്തു. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ കൂനത്തറ മുതൽ കുളപ്പുള്ളി ടൗൺ വരെയുള്ള റോഡിൽ വേഗത നിയന്ത്രണ സംവിധാനം വേണമെന്നാവശ്യം ശക്തം. 3 കിലോമീറ്ററിനുള്ളിൽ പ്രതിദിനം 1-ൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ട്. അമിത വേഗതയാണ് പല അപകടങ്ങൾക്കും ഇടയാക്കുന്നതെന്നും പരാതി. വടക്കാഞ്ചേരി നഗരസഭ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിനായി തുമ്പൂർമുഴി മോഡൽ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈ സ്കൂളിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഷൊർണൂർ ചുടുവാലത്തൂർ ശിവക്ഷേത്രത്തിലെ ഓട്ടുരുളി മോഷ്ടാക്കളെ പോലീസ് പിടികൂടാത്തതിൽ പ്രതിഷേധം. ലക്ഷങ്ങൾ വില വരുന്ന ഓട്ടുരുളി മോഷണക്കേസിൽ പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്നും പരാതി.